എന്റെ ഈ സങ്കടങ്ങൾ മറ്റാരോടാ ഞാൻ പറയാ? നീ തന്നെയാണ് ഏക ആശ്രയം. നീതിക്കും ധർമ്മത്തിനും വേണ്ടി അവതാരമെടുത്ത ഈ ഭഗവാൻ കൂടെയുള്ളപ്പോൾ സീത എന്തിനു പേടിക്കണം? പേടിക്കേണ്ടത് അധർമ്മം ചെയ്യുന്ന രാജേശ്വരിയാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം രാജേശ്വരി ഒരു നാൾ ദൈവത്തിന് മുന്നിൽ കണക്ക് പറയേണ്ടി വരും. തട്ടിച്ചും വെട്ടിച്ചും നേടിയതെല്ലാം തിരികെ കൊടുത്ത് വെറും കൈയോടെ മടങ്ങേണ്ടി വരും. ഈ വീട്ടിൽ എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തത് ഒരുപക്ഷെ മറ്റൊരു കാരണം കൊണ്ടാണെങ്കിലോ? മറ്റെന്ത് കാര്യം? എന്റെ അമ്മ, അമ്മ ദ്രോഹിച്ച ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പാവം മനുഷ്യരുടെ മനസ്സിൽ നിന്നുള്ള ശാപം. ഇനി രാജേശ്വരിയുടെ തകർച്ചയുടെ നാളുകൾ.